ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, പല ആളുകളൊക്കെ പറയാറുണ്ട്, പല സിനിമാ താരങ്ങളൊക്കെ പറയാറുണ്ട്, കേരളം പൊളിയല്ലേ, മലയാളികൾ പൊളിയല്ലേ എന്നൊക്കെ പറയും. അതൊക്കെ വെറും ഒരു ഒരു ട്രിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഒരു കുമിള പോലത്തെ ഒരു സംഭവം മാത്രമാണ്. അതായത് കേരളത്തിനെ എന്തോ വലിയൊരു സംഭവമാക്കി കൊണ്ടുവച്ച് ഇന്ത്യയുടെ മേലെ കൊണ്ടുപോയി വെക്കാനുള്ള തൽപര കക്ഷികളുണ്ട് നമ്മളുടെ രാജ്യത്ത്. അവർക്ക് എന്താണ് വേണ്ടത്? അവരാണ് ഇന്നത്തെ ഈ മുഖ്യമന്ത്രിനെയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പാർട്ടി, കേരളം ഭരിക്കുന്ന ഈ ഒരു പാർട്ടിനെയും ഭരണത്തിൽ കൊണ്ടുവച്ചതും ഈ പറഞ്ഞ ആൾക്കാരാണ്. അതിന്റെ കാരണം എന്താണ്? കേരളം എന്താണെന്ന് നമുക്കറിയാം. കേരളത്തില് വലിയ ഇൻഡസ്ട്രികളോ അതുപോലെ തന്നെ തൊഴിലവസരങ്ങളോ ഇങ്ങനത്തെ ഒന്നുമില്ല. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സംസ്ഥാനം മാത്രമാണ്. അവിടെ തൊഴിലവസരം എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. അപ്പൊ ഈ തൊഴിലിന് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർ പോണ സ്ഥലം ഏതാണ്? മിഡിൽ ഈസ്റ്റ്. ഫസ്റ്റ് മിഡിൽ ഈസ്റ്റ് ആണ്. ഈ അറബികളുമായിട്ട് നമുക്ക് ഈ ബന്ധം എന്ന് പറയുന്നത് പ്രീ ഇസ്ലാമിക് സമയത്ത് തന്നെയുണ്ട്. അതായത് ഇസ്ലാം അറേബ്യയിൽ വരുന്നതിന്റെ മുന്നേ തന്നെ കേരളത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ചേരനാടിന് അറബികളുമായിട്ട് ബന്ധമുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ ഈ അറബികളുടെ പല നാണയങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന പല നാണയങ്ങളും ഈ എക്സ്കവേഷൻസ് ടീം ഈ അറേബ്യയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഇസ്ലാം എന്നുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടല്ല നമ്മൾക്ക് ഈ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധമുള്ളത്. അതിന്റെ മുന്നേ തന്നെ നമുക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മലയാളികൾ അവിടെ പോയി ജോലി ചെയ്യുന്നു. അതൊന്നൊരു പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ ഈ ഇസ്ലാമിന്റെ തന്നെ തീവ്ര സലഫീസം എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി ഈ മിഡിൽ ഈസ്റ്റില് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാഖ്, സിറിയ എന്ന് പറഞ്ഞ രാജ്യങ്ങളില് അത് പടർന്ന് പന്തലിച്ചു വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ഇന്ത്യ മഹാരാജ്യമല്ല, ഈ പറഞ്ഞ ജി സി സി രാജ്യങ്ങളാണ്. സൗദി അറേബ്യയും യു എ ഇ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ പറഞ്ഞ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത്. കാരണം അവരുടെ രാജ്യത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി അവരുടെ ഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമികം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കഴുക കണ്ണുകളോടുകൂടി ഒരു ഒരു കുറച്ചാളുകൾ മുന്നിൽ വന്ന ഒരു സംഭവമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അത് മുസ്ലിം യുവാക്കളെ അതിന്റെ പല കാര്യങ്ങളും ഇസ്ലാമിന്റെ പല കാര്യങ്ങളും വെച്ച് അവരെ ആകർഷിച്ചിട്ട് ഇതിന്റെ ഒരു വലയിൽ കൊടുക്കുകയായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ യുവാക്കളെ ലൗ ജിഹാദ് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് നിങ്ങൾ പ്രണയം നടിച്ചുകൊണ്ട് ഇവർ അതിന്റെ, ഞാൻ ഖുറാനൊന്നും എടുക്കണില്ല, ഖുറാന്റെ ഒരുപാട് ഹദീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൈക്ക് ബൈക്ക് അതിനെ കുറിച്ചിട്ട് കറക്റ്റ് അറിയാം. അതായത് ഖുറാനിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അടിമ സ്ത്രീകളെ കൈകാര്യം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അമുസ്ലിമുകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയണ ഒരുപാട് ഹദീസുകളും ഖുർആൻ ആയത്തുകളും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോണില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ ജി സി സി രാജ്യങ്ങൾ, ഈ ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞ കുറച്ച് അറബ് രാജ്യങ്ങൾ. നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരുടെ പരമോന്നത പദവികളും അതുപോലെ തന്നെ അവര് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ഇന്നത്തെ പ്രധാനമന്ത്രി. പക്ഷെ ആ രാജ്യങ്ങൾ വരെ എതിർത്ത ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന. ഈ സംഘടനേനെ അനുകൂലിച്ചിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം മലയാളികൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവര് തന്നെയാണ് ഈ പറഞ്ഞ നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുകളെ മതം മാറ്റി ഈ ട്രാപ്പിൽ കൊണ്ടുപോയി എത്തിച്ചത്. അവരെ ശ്രീലങ്ക വഴി തുർക്കി, അവിടുന്ന് സിറിയ, അങ്ങനെ ബോർഡർ കടത്തിയിട്ട് ഈ തീവ്രവാദത്തിലേക്ക് നയിച്ചത് ഈ ശക്തികളാണ്. കേരളത്തിൻ്റെ ഉള്ളിലുള്ള ഈ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ അധിനിവേശ ശക്തിയുടെ കീഴിൽപ്പെട്ട കുറച്ച് കൂട്ടങ്ങളാണ് ഇവര് ഇതിലേക്ക് പോകാനുള്ള കാരണം. അതൊക്കെ ഒരു അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിനെ സത്യസത്യമായിട്ട് തുറന്നു കാണിക്കണ ഒരു ഒരു പടം, ഒരു സിനിമ എടുത്തപ്പോ എന്താണ് ഇതിന്റെ പ്രശ്നം? ഇവിടെ ട്രാൻസ് എന്ന് പറഞ്ഞ
ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമായിട്ടുള്ള പെന്തക്കോസുകാരെ പറയ അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പടമിറക്കി. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ മുസ്ലിം, ഇസ്ലാം മതക്കാരനായിട്ടുള്ള പള്ളിയിൽ പോകുന്ന ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ വ്യക്തി ആ പടത്തിൽ അഭിനയിച്ചു. ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ US കാനഡയോ യൂറോപ്യൻ യൂണിയനോ ഇതിനെതിർത്തോ? ഇതിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചോ? ക്രിസ്ത്യാനികൾ ഇതിനെതിരെ എന്തെങ്കിലും, ഇതിനൊരു പോലീസ് കാവലുണ്ടായോ ഈ ട്രാൻസ് എന്ന പടത്തിന്? അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിന്റെ ഒരുപാട് അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പണ്ടത്തെ ദാദാസാഹിബ് എന്ന് പറഞ്ഞ ഒരു പടം കണ്ടിട്ടുണ്ടോ? ആ ദാദാസാഹിബിൽ കാണിക്കുന്ന എന്താ, മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മുസ്ലിയാര് സത്യത്തിന്റെയും നീതിയുടെയും ഒക്കെ ഒരു 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 ആൾരൂപമായിട്ടുള്ള ഒരു വ്യക്തി. അവിടെ കാണിക്കുന്ന ഒരു സ്വാമിയുണ്ട്. ഈ സ്വാമി ആരാ? ബലാത്സംഗി, അതുപോലെ തന്നെ ഇന്ത്യനെ ഒറ്റുകൊടുക്കുന്ന ഒരു 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 വൃത്തികെട്ടവൻ. ഇങ്ങനത്തെ ഒരു വ്യക്തിനെ സ്വാമിയായി കാണിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഭരത്ചന്ദ്രൻ IPS എന്ന് പറഞ്ഞ ഒരു പടം കണ്ടിട്ടുണ്ടോ? അതിൽ സ്വാമി എന്ന് പറഞ്ഞ ആരാണ്? വൃത്തികെട്ടവൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഹിന്ദു മതത്തിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപിയുടെ ഒരു പടമുണ്ട്, ഈ സിസ്റ്റർ ഈ അമല കൊല അമയാന്നോ അഭയാന്നോ അമല കൊലക്കേസ്, എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയില്ല. ഇവരെ കൊലപാതകത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന സുരേഷ് ഗോപിയുടെ ഒരു ഒരു പടമുണ്ട്. ഈ പടത്തിന് എതിരെ എന്തെങ്കിലും ക്രിസ്ത്യൻ സമുദായം ശബ്ദിച്ചോ? അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ പടങ്ങൾ, ഏതെങ്കിലും ഒരു പടം ഈ പോലീസുകാർ വന്ന് ഈ തിയേറ്ററിന് കാവൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് അറബികൾ വരെ, ഈ GCC രാജ്യങ്ങൾ വരെ, GCC പോട്ടെ, ഇറാനും ഇറാഖും 57 OIC രാജ്യങ്ങളുണ്ട്. ഇവര 57 രാജ്യങ്ങളും എതിർക്കണ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഐഡിയോളജിനെ എതിർക്കണ, അതുപോലെ തന്നെ ഇത് മുസ്ലിം യുവാക്കളെയും ഹിന്ദു യുവാക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ യുവാക്കളെയൊക്കെ വശീകരിച്ചിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ആശയങ്ങൾ അവരുടെ ഉള്ളിൽ കുത്തിക്കയറ്റി കൊണ്ട് ഇതിന്റെ പേരിലൊരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്, ഇന്ന് നരേന്ദ്രമോദി ബെല്ലാരിയിൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ രാജ്യത്തിന്റെ ഉള്ളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പല ഐഡിയോളജികളും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരള സ്റ്റോറി എന്ന പടം നിങ്ങൾ കാണണം. ഈ സിനിമ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യൻ ജനതയുടെ ഉള്ളില് കുഴികള് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളുടെ പ്രധാനമന്ത്രിയാണ് നമ്മളോട് പറയണത്. പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുമോ ലൗ ജിഹാദ് ഉണ്ട് മക്കളെ, അല്ലെങ്കിൽ ഇസ്ലാമിക ഖുറാനിൽ ഇങ്ങനെ പറയേണ്ടത് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു മതമാണ്. അപ്പൊ ആ മതത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പടം കണ്ടു നോക്ക്, നിങ്ങൾക്ക് ലൗ ജിഹാദിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ജനതയുടെ ഉള്ളില്, ഹിന്ദുസ്ഥാനികളുടെ ഉള്ളില്, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഉള്ളിലുള്ള ഈ ജനതയുടെ ഉള്ളില് എങ്ങനെയൊക്കെയാണ് കുഴികളും സുഷിരങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കാണുക എന്നാണ് പറയുന്നത്. ഈ പടം കേരളത്തിൽ ഓടുന്നത് കൊണ്ട് ഇതിനെ ഭയപ്പെടുന്നത് ആരാണ്? ആരാണ് ഭയപ്പെടുന്നത്? മുസ്ലിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ IS വന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ്. ഈ സുന്നികൾ ഷിയാക്കളെ കൊല്ലലും അതുപോലെ തന്നെ യാസിദികളെ കൊല്ലലും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പൈതൃകപരമായിട്ടുള്ള ചർച്ചകൾ തകർക്കല്ലേ ഈ IS ചെയ്തത്? നിങ്ങൾ പറയാറുണ്ട് പലപ്പോഴും, മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെ ഒരു സമാധാനം ഉണ്ടാക്കിയ ആൾക്കാരാണോ ഈ IS? നിങ്ങൾ പറയാറുണ്ട് ഞങ്ങളിൽ പെട്ടവരല്ല IS. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പെട്ടവരല്ല IS എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പടത്തിനെ എതിർക്കുന്നു? 32,000 അല്ല, 45,000 അല്ല, 50,000, 100,000 ആളുകൾ ഇതിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് കാട്ടിയല്ലേ വേണ്ടത്? നിങ്ങൾ പറയണം അതെ, ഇതുപോലുള്ള ഒരുപാട് വ്യക്തികൾ തെറ്റിദ്ധരിച്ചിട്ട് ഇതുപോലെ തന്നെ IS പോയിട്ടുണ്ട് എന്ന് നിങ്ങളല്ലേ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതിന്റെ ഇടയിൽ എന്തിനാണ് പോലീസ് കാവൽ? ഇതിന് നിങ്ങളല്ലേ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതല്ല ഞങ്ങളുടെ ഇസ്ലാം. ഞങ്ങൾ നിങ്ങളല്ലേ ഇവിടെ വന്ന് പറയാറ് ഞങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണ്, ഇതിൽ അക്രമമില്ല, ഇവര് ഞങ്ങളിൽ പെട്ടവരല്ല, ഇവര് തെറ്റിദ്ധരിച്ചവരാണ് എന്നൊക്കെ നിങ്ങളല്ലേ പറയാറുള്ളത്? പക്ഷെ നിങ്ങൾ എന്തിന് ഈ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കണ സിനിമ കേരളത്തിൽ വന്നപ്പോ ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു? അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇന്നത്തെ ഈ ഒരു ഇന്ന് കേരളം ഭരിക്കുന്ന ആളുകൾ ഇതിനുള്ള സമാധാനം പറയണം.
എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർത്തു? അതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് കർണാടകയിൽ എസ് ഡി പി ഐയുമായിട്ട് കൂട്ടുകക്ഷി രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ ഇതിനുള്ള ഉത്തരം പറയണം. നിങ്ങൾ എന്തുകൊണ്ട് ഈ കേവലം ഒരു എം പി സീറ്റിനോ അല്ലെങ്കിൽ ഒരു എം എൽ എ സീറ്റിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദികളെ, ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് എന്തിന്? ഈ ഐ എസ് പോലുള്ള സംഘടനകളെ നിങ്ങൾക്ക് എന്തിന്? നിങ്ങൾക്ക് ഈ രാജ്യത്തിനെ ഇല്ലായ്മ ചെയ്യണോ? ഈ രാജ്യം വിഘടിപ്പിക്കണോ? നിങ്ങളുടെ ആശയം എന്താണെന്ന് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തിനെ ചിന്നി ചിതറിയിട്ട് ഇങ്ങനെ കാണണമാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതോ കേവലം കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എം പി സ്ഥാനം കിട്ടാൻ വേണ്ടി? ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സംഭവമാണ് ഈ തീവ്രവാദത്തിന്റെ കാര്യം. അപ്പൊ ഇതിനെ ഭയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത് കേരളത്തിൽ ഓടരുത് എന്ന് പറയുന്ന ആളുകൾ, ഇവരെ കുറിച്ചിട്ട് പൊതുസമൂഹം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു സമുദായം, അതിൽ എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനികളോടാണ്. കാരണം നിങ്ങളുടെ ഒരുപാട് ഇപ്പൊ സോണിയ സെബാസ്റ്റ്യൻ ഹിന്ദുക്കളും ഉണ്ട്, അതുപോലെ മറ്റേ നിമിസ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പെൺകുട്ടി, അവരൊക്കെ എന്തിനിതിൽ പോയി? അവരെങ്ങനെ ഇത്ര ബ്രെയിൻ വാഷായി? അപ്പൊ ഇത് എല്ലാവരും കാണണം ഈ സിനിമ. ഈ താലിബാൻ എന്നുള്ളൊരു സംഭവം നമ്മളുടെ കേരളത്തില് ഒരിക്കലും നടപ്പാൻ പോകാത്ത കാര്യമാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അല്ല ഞാനത് ക്ലോസ് ആക്കണം. അതായത് കേരളം എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. ഇത് ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം. ചേരരാജാക്കന്മാര് ഭരിച്ചിരുന്ന ഒരു സ്ഥലം കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമേ ഇല്ല. ഇത് ഭാരതത്തിന്റെ ഭാഗമാണ്, അതും മനസ്സിലാക്കിക്കോ. അത്രേ എനിക്ക് പറയുള്ളൂ.